Nalla rendu jyeshthanithanmare poleyanu. Narendra Modiyum Sini Pinarayi Vijayanum. Chodichal marubadi illa. Chodichal marubadi vande. Oru mukhyamanthriyodu madhyamangalkku chodikkan avakasham illa ennu paranjal athu endu mukhyamanthriya? Oru azhimathi nadathiyal athinekkurichu ariyan pathrakkar chodichal mundilla. Pinne kure masathekku vaayu thurakkilla. Ivide azhimathiyude perumazhayalle ee rajyathu janadhipathya samvidhanathayum parliamentary democracy ayum veruthu poguna pravartanangalana kendravum keralavum ee rajyathu nadathikondirikkunnathu janavishwasam nattapettu pogunu endil swadandrathil janadhipathya bharanakramathil janam verukkunu ningalkku endum aavam ningalkku kollayadikkam ningalkku kakkam ningalkku kalavu parayam ningalkku thendittaram kaanikkam chodichuda chodikkanum parayanum avide oru aalilla കോടതി പോലും ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ വാലാട്ടികളായി ഈ കേരളത്തിലെ ജുഡീഷ്യറി മാറിയില്ലേ മാറിയില്ലേ ലാവലിൻ കേസ് 23 തവണ ലാവലിൻ കേസിന്റെ വീതി മാറ്റി വെച്ച് നീക്കുന്നു ഏത് കോടതിയായി കോടതി വീതി എഴുതി റെഡിയാക്കിയിട്ടുണ്ട് ആ വീതി വായിക്കാൻ ഒരു അവസരം കൊടുക്കാതെ കോടതി കേസ് മാറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നു ഓരോ മാസവും സ്വാധീനത്തിന്റെ പുറത്തല്ലേ നിയന്ത്രണത്തിന്റെ പുറത്തല്ലേ എന്ത് ജുഡീഷ്യറി എന്ത് ജുഡീഷ്യറിയുടെ നീതി ന്യായം കോടതികളെ സ്വാധീനിക്കുന്നു ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ പാർട്ടികളെ ചട്ടുകങ്ങളെ പോലെ പെരുമാറുന്നു കേരളത്തിലെ പോലീസിന്റെ സ്ഥിതി എന്താ ആർക്കാണ് ഇവിടെ നീതി സിപിഎം കാർക്ക് മാത്രമേ നീതിയുള്ളൂ ഇടതുപക്ഷത്തെ നേതാക്കന്മാർ പറയുന്നവർക്കേ നീതിയുള്ളൂ മറ്റുള്ളവർക്ക് നീതി നൽകാൻ ഇവിടുത്തെ പോലീസ് സംവിധാനം മടിക്കുന്നു പലപ്പോഴും നഗരം നികൃഷ്ടമായി പെരുമാറുന്ന പോലീസ് പ്രവർത്തനങ്ങൾ എത്രയെന്ന് ഞാനും നിങ്ങളും മാധ്യമങ്ങളിൽ വായിക്കുന്നു എത്രപേർ ആത്മഹത്യ ചെയ്യുന്നു നീതി ലഭിക്കാതെ ആത്മഹത്യ ചെയ്ത പേർ എത്രപേർ ഇന്നലെയും മരിച്ചു മിഞ്ഞാനും മരിച്ചു മരണം നിരന്തരമായ ഒരു സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത് എന്നതാ ചോദ്യം ഈ സമ്മേളനം ഇന്നിവിടെ നടത്തിയ സമ്മേളനം പയ്യന്നൂർ സമ്മേളനത്തിന്റെ 95-ാം വാർഷികമാണ് ഞാൻ ചോദിക്കുന്നു ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എവിടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ഈ രാജ്യത്തിലെ കർഷകന് കർഷകന്റെ ഭൂമി കർഷകന് എന്ന മുദ്രാവാക്യം ഉയർത്തിയ സമ്മേളനമാണ് പയ്യന്നൂരിലെ കോൺഗ്രസിന്റെ സംസ്ഥാന സമ്മേളനം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച അപൂർവമായ ചരിത്രം സൃഷ്ടിച്ച ഒരു സമ്മേളനത്തിൽ അന്ന് കോൺഗ്രസ് പാസാക്കിയ പ്രമേയത്തിൽ ഒന്ന് കൃഷിഭൂമി കൃഷിക്കാരന് എന്നാണ് അന്ന് പറഞ്ഞു നിങ്ങൾ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് പറഞ്ഞു കർഷകന്റെ ഭൂമി കർഷകന് വേണം കൃഷിക്കാരന്റെ ഭൂമി കൃഷിക്കാർക്കാണ് എന്ന് പറഞ്ഞ പാർട്ടിയാണ് കോൺഗ്രസ് സാധാരണക്കാരന്റെ വികാര തുടിപ്പുകൾ നെഞ്ചിലേറ്റിയ പാർട്ടി അധികാരമില്ലാത്തപ്പോഴും അധികാരവർഗത്തിന്റെ മുമ്പിൽ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമര പോരാട്ടം നടത്തിയ പാർട്ടി അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ രാജ്യം നിലനിൽക്കുന്നു 75 വർഷക്കാലം പിന്നിട്ടിരിക്കുന്നു സ്വാതന്ത്ര്യം നിങ്ങൾക്കറിയാമോ ഞാൻ ചുരുക്കി പറയാണ് നിങ്ങൾക്കറിയാമോ ഈ നാടിന് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ ഈ സ്വാതന്ത്ര്യം ഏറെക്കാലം നിലനിൽക്കില്ലെന്ന് പറഞ്ഞവരാ ലോകത്തിലെ മുഴുവൻ ഭരണകർത്താക്കളും മുഴുവൻ രാഷ്ട്രമീമാംസകന്മാരും മുഴുവൻ ചരിത്രകാരന്മാരും മുഴുവൻ മാധ്യമങ്ങളും ഒറ്റ വാക്കിൽ പറഞ്ഞു ഇന്ത്യക്ക് നിലനിൽപ്പില്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഏറെക്കാലം നിലനിൽക്കില്ല കാരണം ഇന്ത്യ വൈവിധ്യത്തിന്റെ നാടാണ് വൈവിധ്യങ്ങളുടെ നാടാണ് ഇവിടെ മതങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ ജാതികൾ വ്യത്യസ്തമാണ് ഇവിടെ ഭാഷകൾ വ്യത്യസ്തമാണ് ഇവിടെ സംസ്കാരങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ ആചാരങ്ങൾ വ്യത്യസ്തമാണ് ഇവിടെ അനുഷ്ഠാനങ്ങൾ വ്യത്യസ്തമാണ് ഈ വൈവിധ്യത്തെ കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിലനിൽത്താൻ
Barana Rengat, Atrayum, Pandana Pertanelata, Pandit Jawaharlal Nagar, Sadi Killa, in the Paranabaran, Loga Tele Baranagar Takalil, Mahamudi Bacham, Loga Tele Mathe Mangalil, Mahamudi Bacham, Loga Tele Charitragar and Maril, Mahamudi Bacham, Loga Tele Ati and Edakalil, Mahamudi Bacham. But hey, Namal Eva Tanji Varsha Purti Garichu. ഐക്യത്തോടെ നാം ഇന്നും ജീവിക്കുന്നു ഇന്ത്യ രാജ്യത്തിൽ. എന്തുകൊണ്ടാ? അവർ പറഞ്ഞതൊക്കെ ശരിയാണ്. ഇവിടെ വൈരുദ്ധ്യമാണ്, എല്ലാം വൈരുദ്ധ്യമാണ്. ആ വൈവിധ്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ എങ്ങനെ സാധിച്ചു? സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയെ കുറിച്ച് നിങ്ങൾ ഹൈസ്കൂൾ ലെവൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇവിടെ നാട്ടുരാജ്യങ്ങളുടെ രാജാക്കന്മാരുടെ കീഴിലാണ് ഈ രാജ്യം. നൂറുകണക്കിന് നാട്ടുരാജാക്കന്മാർ അവരുടെ കീഴിൽ രാജ്യം, അതുപോലെ തന്നെ വിഘടിച്ചു നിൽക്കുന്ന ആളുകൾ, ജന്മിമാരുടെ കയ്യിൽ ഭൂമി, ജന്മികാരാണ് എല്ലാം ബുദ്ധിശയിക്കുന്നവർ, എല്ലാം വൈരുദ്ധ്യങ്ങളാണ്. ഭാഷകൾ വ്യത്യാസമാണ്. തമിഴ്നാട്ടിൽ തമിഴ്, കേരളത്തിൽ മലയാളം, ആന്ധ്രയിൽ തെലുങ്ക്, അപ്പുറത്ത് പഞ്ചാബി, അതിനപ്പുറത്ത് ഹിന്ദി, അതിനപ്പുറത്ത് കാശ്മീരി, അതിനപ്പുറത്ത് മറ്റു ഭാഷകൾ, അങ്ങനെ ഭാഷകൾ വ്യത്യസ്തം. ഇതെല്ലാം ഒരുമിച്ച് കോർത്തിണക്കി കൊണ്ടുപോകില്ല എന്ന് ആര് പറഞ്ഞാലും അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നാം അതിനെയെല്ലാം മറികടന്നില്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ വൈരുദ്ധ്യങ്ങളെ കോർത്തിണക്കിയ കണ്ണി എന്താ? ഹിന്ദുവിനെയും മുസൽമാനെയും ക്രിസ്ത്യാനിയെയും ജൈനനെയും ജൂതനെയും സിഖുകാരനെയും ഒരുമിപ്പിച്ച് നിർത്തിയ കണ്ണി അത്. അതിന്റെ പ്രേരക ശക്തി എവിടെ? അതിന്റെ ഇൻസ്പിരേറ്റർ ആർ? ആരാണ് ഇവരെ കൂട്ടി നിർത്തിയത്? എന്തേ വർഗീയ സംഘർഷം കൊണ്ട് നാട് തകർന്നില്ല? എന്തേ വംശീയ കലാപം കൊണ്ട് നാട് തകർന്നില്ല? എന്തുകൊണ്ടാണ് ബഹുഭാഷ ഇവിടെ സംഘർ തമ്മിൽ തമ്മിൽ തകർന്ന് അടിച്ചില്ല, കണ്ണലടിച്ചില്ല? എന്തുകൊണ്ടാണ് വ്യത്യസ്തമായ സംസ്ഥാനങ്ങൾ തമ്മിൽ പോരടിച്ചില്ല? പരിശോധിക്കണം. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? എന്തിന്റെ പ്രേരക ശക്തിയാണ് ഇവരെ കോർത്തിണക്കിയത്? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിക്കണം. അവിടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മഹത്വം നിങ്ങൾക്ക് മനസ്സിലാവുക. നിങ്ങൾക്കറിയാമോ, ഹിന്ദുവിനുള്ള കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, മുസൽമാനിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ക്രിസ്ത്യാനിയിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ജൈനനിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ജൂതനിലെ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരം, ആ വികാരമാണ് ഈ മതങ്ങളെ കോർത്തിണക്കിയ കണ്ണി എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഭാഷകൾ, വ്യത്യസ്തമായ ഭാഷകളിൽ വിലയം പ്രാപിച്ച കോൺഗ്രസ് എന്ന് പറയുന്ന വികാരമാണ് ഭാഷാ സംഘർഷത്തിന് വഴിയൊരുക്കാതെ ഐക്യത്തിന്റെ പാതയിലേക്ക് ഈ ബഹുഭാഷകളെയും സംസാരിക്കുന്നവരെയും കൊണ്ടുപോയത് എന്ന് നിങ്ങൾ ഓർക്കണം. അങ്ങനെ എല്ലാത്തിലുമുള്ള കോൺഗ്രസ് എന്ന വികാരത്തിന്റെ സമന്വയമാണ് ഇന്ത്യ രാജ്യം, ഈ രാജ്യം നിലനിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. കോൺഗ്രസ് ഇല്ലേ, തമ്മിലടിച്ചു തകരും, തമ്മിലടിച്ചു തകരും. ആരുണ്ട് ഇവിടെ കോർത്തിണക്ക്? ആരുണ്ട് ഈ വൈവിധ്യങ്ങളെ കോർത്തിണക്കാൻ? ആരുണ്ട് ഇവിടെ ഈ വൈജാത്യങ്ങളെ കോർത്തിണക്കാൻ? ആരുണ്ട് ഇവിടെ ഈ വൈവിധ്യങ്ങളെ സമന്വയിപ്പിക്കാൻ? ആരുണ്ട് ഇവിടെ? ആരുമില്ല. എല്ലാ വൈരുദ്ധ്യങ്ങളിലും വിലയം പ്രാപിച്ച ഒരു പ്രസ്ഥാനമേ ഉള്ളൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കോൺഗ്രസ് എന്ന് പറയുന്ന വികാരമാണ് ഐക്യത്തിന്റെ നെടുകണ്ഠം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കോൺഗ്രസ് ഉള്ളത് കൊണ്ടാണ് ഈ രാജ്യം നിലനിൽക്കുന്നത് എന്ന് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കണം. അത് തലമുറകൾക്ക് കൈമാറണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ്. ഇവിടെ സ്വാതന്ത്ര്യം കിട്ടി. ഈ സ്വാതന്ത്ര്യം കിട്ടുമ്പോ ഇന്ന് നരേന്ദ്രമോദി, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി, ഇന്ത്യ രാജ്യമെല്ലാം ഇദ്ദേഹം അന്ന് ഉണ്ടാക്കിയതുപോലെയാ അദ്ദേഹം ഇന്ന് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. വിൽപ്പനയാണ്, ഇന്ത്യയുടെ പൊതുമുതൽ മുഴുവൻ വിറ്റഴിക്കുക, പൊതുസമ്പത്ത്, പൊതുമുതലും പൊതുസമ്പത്തും വിറ്റഴിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറി.
panam undakkuka ivide Pinarayi Vijayan ivide vikasanam undakkunnu enna peril panam thattuka commission vaangya kolla nadathuka swarna kachavadam nadathuka avideyum adu pole thanne ee podu mudal vittu prabhathu adil ninnu kodanu kodikal thatti eduthu adhanimare polulla nooru kanakkin adhanimare sittichu vittu indigale sambathika rangam ullam kayil edutha maaramadunna Narendra Modi ku ee rajyathinte bhaviyum ee rajyathinte asthithavum oru prashnamalla prashnamanengil videsha rashtriya vidyan jathiya mandalathil oru pradhanamantri vittuvaagumo videsha rashtriyamulla oru rajyam nilanilkumo vidyashamulla oru rajyathinte asthithavundo aa videsha rashtriyam ivide valathi edukkunnathara BJP yaanu edirthum kodukkunnara Narendra Modi yaanu avarkku India rajyam shashwathamayi nilanilkkanam enna aagrahamilla